നമസ്കാരം. കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും മികച്ച പ്രവർത്തനത്തിനുള്ള ജനങ്ങളുടെ കൈയടി നീടിത്തുടങ്ങുകയാണ് സുരേഷ് ഗോപി. സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന NGO മാനേജിംഗ് ട്രസ്റ്റിയായ ജെയിംസ് വടക്കൻ എന്ന പൊതുപ്രവർത്തകനാണ് സുരേഷ് ഗോപിയെ അഭിനന്ദിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. സുരേഷ് ഗോപിയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ജെയിംസ് വടക്കന്റെ കത്ത് ഇപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചയാവുകയാണ്. കത്തിൽ പറയുന്ന കാര്യങ്ങൾ ഇതാണ്. അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവും കോട്ടയം ICICI ബാങ്ക് മാനേജറുമായ ജിജു കുര്യൻ ഈ മാസം 17 അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൽ നിന്ന് ഡീസൽ അടിച്ചു. ഡീസൽ അടിച്ചയുടൻ കാറിൽ നിന്നും ബീപ് ശബ്ദം കേൾക്കുകയും വാർണിംഗ് ലൈറ്റുകൾ തെളിയുകയും ചെയ്തു. ഉടൻ തന്നെ കാർ അടുത്തുള്ള ഹോണ്ട വർക്ക്ഷോപ്പിൽ കയറ്റി. വെള്ളം കലർന്ന ഡീസൽ അടിച്ചതിനാലാണ് കാർ തകരാറിലായതെന്ന് അവിടുത്തെ പരിശോധനയിൽ കണ്ടെത്തി. ടാങ്കും മറ്റു ചില അനുബന്ധ പാർട്സുകളും വൃത്തിയാക്കിയതിനു ശേഷമാണ് വാഹനം ഉപയോഗയോഗ്യമാക്കിയത്. ഇതിനായി അദ്ദേഹത്തിന് ഡീസൽ വിലയടക്കം 9,894 രൂപയാണ് ചെലവ് വന്നത്. ഇന്ത്യൻ ഓയിൽ ഡീലറുടെ അനാസ്ഥ കാരണം തനിക്കുണ്ടായ ഭീമമായ നഷ്ടം പമ്പ് അധികൃതരെ ബോധിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. ഡീലറുടെ ഭാഗത്ത് ഫോൺ എടുക്കാൻ പോലും ആരുമുണ്ടായിരുന്നില്ല. ജിജു കുര്യന് വേണ്ടി ജെയിംസ് വടക്കൻ വിഷയത്തെക്കുറിച്ച് BJP നേതാവ് ശിവശങ്കരൻ വഴി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് വാട്സപ്പ് വഴി പരാതിപ്പെട്ടു. നിമിഷങ്ങൾക്കകം ഡീലറോട് വിൽപ്പന നിർത്തിവെക്കാൻ മന്ത്രിയുടെ ഓഫീസ് ഉത്തരവിട്ടു. പരിശോധന നടത്താനുള്ള സംവിധാനങ്ങളും ഒരുക്കി. തൊട്ടടുത്ത ദിവസം ഞായറാഴ്ച ആയിട്ടുകൂടി വിഷയം ഏറ്റെടുത്തിട്ടുണ്ടെന്നും എത്രയും പെട്ടെന്ന് പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്നും ജെയിംസ് വടക്കന് മറുപടി വന്നു. പിറ്റേന്ന് ജിജു കുര്യന്റെ അക്കൗണ്ടിലേക്ക് 9,894 രൂപ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഡീലർ അയച്ചു കൊടുത്തു. പരാതി പരിഹരിക്കുകയും ചെയ്തു. ഒരു സാധാരണ പൗരൻ അയച്ച പരാതിയിൽ കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയുടെ ഓഫീസ് എടുത്ത ത്വരിത വേഗത്തിലുള്ള നടപടിയിലും പ്രശ്നപരിഹാരത്തിലുമുള്ള ആവേശം പങ്കുവെക്കുകയാണ് ജെയിംസ് വടക്കൻ. ഇത്രയും വേഗത്തിലുള്ള ഒരു പരാതി പരിഹാരം തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിൽ ഇതാദ്യമായിട്ടാണെന്നും വടക്കൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആക്ഷൻ ചിത്രങ്ങളെ വെല്ലുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നത്. ഇതിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിക്ക് ജെയിംസ് വടക്കൻ അയച്ച കത്താണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. കേരളത്തിന്റെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിസഭയിലുള്ള സുരേഷ് ഗോപിയുടെ മാതൃകാപരമായ പ്രവർത്തനം ഇന്ന് പരക്കെ അംഗീകരിക്കപ്പെടുന്നു എന്നതിന്റെ തെളിവാണിത്. കേന്ദ്ര പെട്രോളിയം ടൂറിസം വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്ന് ആധികാരിക ജയം നേടിയാണ് സുരേഷ് ഗോപി ലോക്സഭയിലെത്തിയത്. കേരളത്തിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു BJP സ്ഥാനാർത്ഥി ആദ്യമായിട്ടാണ് വിജയിക്കുന്നത്. LDF സ്ഥാനാർത്ഥി CPIയുടെ VS സുനിൽകുമാറിനെയാണ് സുരേഷ് ഗോപി പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥി K.മുരളീധരൻ 3rd സ്ഥാനത്തേക്ക് പോയിരുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.